വീക്കെൻഡ് മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ പുറത്തു വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന എല്ലാ വാർത്തയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഒരുപാട് വീഡിയോകളടിയിൽ പ്ലസ് ടു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്ത് കാണാറുണ്ട്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം എങ്ങനെയാണ്, എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി, ഒരു പക്ഷേ ഉണ്ടാകും, അതോ അവസാന നിമിഷം മാറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വിദ്യാഭ്യാസം പേജിൽ ഒരു ചെറിയ ഒരു ഹെഡിങ്ങായിട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ചെറിയ, അതിൻ്റെ ഹെഡിങ് ചെറിയൊരു ഭാഗമാണ് എങ്കിലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കണ്ടൻറ് വലിയ കണ്ടൻറ്റാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചൂഴി നിറങ്ങി ഉള്ളിലേക്കിറങ്ങി നോക്കിയാൽ മാത്രമേ എന്താണ് അതിനകത്ത് പരോക്ഷമായിട്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 18 മുതൽ 23 തീയതി വരെ വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ക്ലാസ് ഇല്ല എന്ന് ചോദിച്ചാൽ, ക്ലാസ് ഇല്ലാതെ പറഞ്ഞ് സന്തോഷിക്കാൻ വരട്ടെ, ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്ന ടൈം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് 18 മുതൽ 23 വരെ എന്ത് തരുന്നത്, അവധി തരുന്നത്. അപ്പോൾ ഇനിയും ഒരു പക്ഷേ അവസാന നിമിഷം നേരത്തെ SSLC പരീക്ഷകളൊക്കെ മാറ്റിവെച്ച് വീണ്ടും മാറ്റിവെച്ച് അങ്ങനെയൊക്കെ നിന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം ഇവിടെയും നടപ്പിലാകുമോ എന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ ഒരു സമയത്ത് വീഡിയോ ചെയ്ത ഞങ്ങൾ തന്നെ ഉപ്പാട് വന്ന ഒരു സമയമാണ് SSLC പരീക്ഷാ സമയം. അപ്പോൾ ഇത്തവണയും അതുപോലെ എന്തെങ്കിലുമൊക്കെ മനോഹരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാകും, ഒരു പക്ഷേ അവസാന നിമിഷം പരീക്ഷയുടെ തലേന്ന് പരീക്ഷ ക്യാൻസൽ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ് മക്കളെ. പരീക്ഷ നടത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പരീക്ഷ നടത്തും എന്നുള്ള കാര്യം കൺഫേം ആണ്. പ്ലസ് ടു, ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ പോർഷൻസ് നല്ല രീതിയിൽ പഠിച്ച് ഇമ്പ്രൂവ്മെൻറ്റിന് തയ്യാറെടുക്കുക. നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങൾ നല്ല രീതിയിലൊന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വിഷയം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ ആ വിഷയത്തിനെല്ലാം നല്ല മാർക്ക് മേടിക്കാൻ നിങ്ങളെക്കൊണ്ട് ഉറപ്പായും കഴിയും. ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ് എങ്കിൽ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബിലോ ആവറേജ് വിദ്യാർത്ഥിയാണെങ്കിൽ കുറേ കൂടി ടൈം, ആവറേജ് വിദ്യാർത്ഥിയെക്കാട്ടി കൂടുതൽ ടൈം ആരെടുക്കണം, ബിലോ ആവറേജ് വിദ്യാർത്ഥി എടുക്കണം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങ് പഠിപ്പി ഏത് ലെവൽ വരെ പഠിക്കുന്നത്, പഠിപ്പി ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന സാധനം നമുക്ക് ഒരു പക്ഷേ തുടക്കം 2-3 മണിക്കൂർ എടുക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ടും ഉറപ്പായിട്ടും പഠിച്ചെടുക്കുവാനൊക്കും. എന്തുകൊണ്ട് പഠിച്ചെടുക്കുവാനൊക്കും എന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന തലച്ചോറ് എന്ന് പറയുന്ന സാധനം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെക്കൊണ്ട് വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള കഴിവുണ്ട്. ഇതുണ്ടായതുകൊണ്ടാണ് ഐൻസ്റ്റീനും ന്യൂട്ടണും ആരൊക്കെ സ്റ്റീഫൻ ഹോക്കിങ്സും അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ ഒരു സാധനം കൊണ്ടാണ് ലോകത്തെ മാറ്റിമറിച്ചത്. നിങ്ങളെ തലയിരിക്കുന്നതും അതേ സാധനം തന്നെയാണ്. വർക്ക് ചെയ്തെടുക്കും അല്ലെങ്കിൽ എടുക്കണമെന്നും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 110% നിങ്ങളെക്കൊണ്ടും കഴിയുന്നതേ ഉള്ളൂ. പിന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ. പത്തിൽ നിന്ന് പതുക്കെ ഒഴുകി ഇങ്ങോട്ട് വന്നിട്ട് ഒരു നദിയിൽ നിന്നും പ്ലസ് ടു പ്ലസ് വൺ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയുടെ വിശാല കടലിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, മക്കളെ എല്ലാവരും നിങ്ങളെപ്പോലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമല്ല, എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വർഷം ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേ ഓൺലൈൻ ക്ലാസ്സാണ് കാണുന്നത്, ഇതേ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ എല്ലാവരെയും പോലെ ഈ ഒരു ഒഴുക്കിനകത്ത് ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒക്കുന്ന രീതിയിൽ പഠിച്ച് നിങ്ങളെക്കൊണ്ട് ഒക്കുന്ന ആ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം പഠിച്ച് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും തളർന്നിരിക്കേണ്ട. ഇപ്പോൾ ഒരു പക്ഷേ പ്ലസ് വണ്ണിന് പഠിച്ച് ഒരു ഇച്ചിരി നിങ്ങൾക്കൊരു ഡ്രോബാക്ക് വന്നാൽ പോലും പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്യുക. പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, മക്കളെ മാത്സ്, പ്ലസ് വണ്ണിൻ്റെ മാത്സ് എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് മേടിക്കാനൊക്കും. ഒരു പക്ഷേ ഇപ്പോൾ ചിലർ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, പ്ലസ് വണ്ണിൻ്റെ മാത്സ് ഭയങ്കര പാടാണ്, സാർ എന്താ പറഞ്ഞിട്ടായി പറഞ്ഞാണ്. അത് നിങ്ങൾക്ക് പ്ലസ് ടുവിന് വരുമ്പോൾ മനസ്സിലാവും. പ്ലസ് ടുവിന് വരുമ്പോൾ ഡിഫറൻസിയേഷനും അതുപോലെ ഒരുപാട് ചാപ്റ്ററുകളുണ്ട്, എല്ലാത്തിനൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷേ പ്ലസ് വൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സിന് ഉറപ്പായിട്ടും മാർക്ക് കൂടി. അപ്പോൾ മാത്സ് നല്ലോണം പഠിച്ചോണം.
അതുപോലെ സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഇംഗ്ലീഷൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡ്സ് യൂസ് ചെയ്യാതെ ഇച്ചിരി ഡിഫറൻറ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠനത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ, നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ മാർക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായി വീണ്ടും നിങ്ങളെയൊക്കെ എത്താൻ വരും. എല്ലാവർക്കും